ഇസ്രയേൽ ജനത്തെ നടത്തിയതിനെ കുറിച്ച് ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ ഇസ്രയേൽ ജനത്തെ കൈമിടുക്കോടെ വായിച്ചല്ലേ, ആ എരുമയാവില്ല അല്ലേ, വായിക്കണ്ട. അവൻ എങ്ങനെയാ നടത്തിയത്? കൈമിടുക്കോടെ നടത്തി. അപ്പൊ ഏത് കരത്തിൽ അതാണിരിക്കുന്നേ? ബലമുള്ള കരം, മിടുക്കുള്ള കരം. അയ്യോ യഹോവേ, അയ്യോ കർത്താവേ എന്ന് വിളിച്ചപ്പോ ബൈബിൾ പറയുന്നു അവൻ കൈ നീട്ടി പത്രോസിനെ പിടിച്ചു. പിടിച്ചിട്ട് പറഞ്ഞു, അല്പവിശ്വാസിയെ, നീ എന്തിന് എന്തിന് സംശയിച്ചു, എന്തിന് നീ ഭയപ്പെട്ടു? നിന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് താഴ്ചകളും വീഴ്ചകളും വന്നാലും, ഏത് കൈ നീട്ടാതിരുന്നാലും നീട്ടാം എന്ന് വാക്കു പറഞ്ഞവൻ ഞാനല്ലേ? സ്തോത്രം. ഇന്ന് വരെ അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നിന്നെ മറന്നു കളഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ദൈവത്തിന് വചനം പറയുന്നത്, ഒരു പ്രസവിച്ച സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എന്നാൽ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവം ഞാനല്ലയോ? ഞാൻ നിന്നോട് പറയുന്നു, എന്തിന് എൻ്റെ കൈ നിനക്ക് വേണ്ടി നീട്ടിയിട്ട് എന്റെ കൈ നിന്റെ തലയുടെ മേലുണ്ടായിട്ടോ, എന്റെ കൈ നിന്റെ കുടുംബത്തിന് മേലുണ്ടായിട്ടോ, കുഞ്ഞെ എന്തിന് നീ ഭയപ്പെടുന്നു, എന്തിന് നീ ചഞ്ചലപ്പെടുന്നു, എന്തിനാ നീ വ്യാകുലപ്പെടുന്നത്? ദൈവം പറയുന്നു, ആ ബലമുള്ള കൈ കീഴിത്താണിരിക്കുക. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മോട് പറയുന്നു. ഒന്ന്, ബലമുള്ള കൈ കീഴിൽ ഈ താണിരിക്കുക എന്നുള്ള വാക്ക് ഞാൻ അവിടെ വായിച്ചു കഴിഞ്ഞപ്പോളേ, ഈ സ്തോത്രം താണിരിക്കുക എന്ന് പറയുന്ന ഒരു പദവിന് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഹംബിൾ എന്നൊരു വാക്ക് അവിടെ കൂടുതൽ എന്താണ്? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അവിടെയാ ഹംബിൾ എന്നാണ് അവിടെ അതിൻ്റെ ആ വേർഡ് കൊടുത്തിട്ടുള്ളത്. താഴ്മയോടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുക, അല്ലെങ്കിൽ നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നീ അവിടെ പോയി അങ്ങനെ ഇരുന്നോ, അങ്ങനെയല്ല. പിന്നെയോ, താഴ്മയോടെ നീ ഇരുന്നാൽ അല്പസമയം കഴിയുമ്പോൾ എന്നെ പിടിച്ചുയർത്തുന്നൊരു കരമുണ്ടെന്നുള്ള ബോധ്യത്തോടെ നീ ഇരുന്നാൽ, ആമേൻ. അങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും ഒരു നിശ്ചയവും അകത്ത് കിട്ടിയ ദൈവമക്കൾ അങ്ങനെ ഒന്നിരുന്നാൽ, സ്തോത്രം, ആമേൻ. ഈ തിരുവചനം നിങ്ങൾ അവൻ നിങ്ങളുടെ അകത്തോട്ട് ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, കർത്താവിന് വഴി കാട്ടാനായിട്ട് ഇറങ്ങി തിരിച്ച, സകലതും വേണ്ടെന്ന് വെച്ച, പാരമ്പര്യം വേണ്ടെന്ന് വെച്ച, പൗരോഹിത്യം വേണ്ടെന്ന് വെച്ച, അവൻ യഹൂദ മത ആചാരക്രമങ്ങൾ വേണ്ടെന്ന് വെച്ച, അവൻ ഇസ്രയേലിൽ എല്ലാവരും വിറച്ച ഒരു ശക്തനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. അത് സക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും മകനായ യോഹന്നാൻ സ്നാപകനാണ്. നിങ്ങൾക്കറിയാം, ആമൻ തൻ്റെ അമ്മ തന്നെ ആറുമാസം ആമൻ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയ മലനാട്ടിൽ ചെന്ന് യേശുവിൻ്റെ അമ്മ വളരെ ദൂരം കടന്നു എന്ന് യോഹന്നാൻ്റെ അമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുകയാണ്. ആമേൻ. രണ്ടമ്മമാരുടെയും വന്ദന സ്വരം കേട്ട് ആത്മനിറവ് അകത്ത് കിടന്ന് പ്രാപിച്ചവരാണ് യോഹന്നാനും മശിഹ തമ്പുരാനും. ഞാൻ അവിടെ ഒന്നും തിരുത്തുകയാണ് കേട്ടോ, ഞാൻ പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്. ആമേൻ. രണ്ടുപേരും ആത്മാവിൽ നിറഞ്ഞതല്ല, പകരം മറിയയുടെ വന്ദന സ്വരം ആമേൻ എലിസബത്തിന്റെ ചെവിയിൽ കേട്ടപ്പോൾ എലിസബത്തിന്റെ അകത്ത് കിടന്ന പിള്ള എന്ത് ചെയ്തു? തുള്ളി. ഇവിടെ സ്തോത്രം പറഞ്ഞേ, നല്ല പ്രസംഗം കേട്ടാൽ അകത്തുള്ളവൻ തുള്ളും, നല്ല ആരാധന കൂടിയാൽ അകത്തുള്ളവൻ തുള്ളും, നല്ല ദൈവകൃപയുള്ള വാക്കുകൾ കേട്ടാൽ അകത്തുള്ളവൻ തുള്ളും. സ്തോത്രം. അങ്ങനെ അകത്ത് വെച്ച് ആത്മസ്നാനം പ്രാപിച്ച യോഹന്നാൻ 30 വയസ്സ് 6 മാസം. നിങ്ങൾക്ക് മനസ്സിലായോ? 30 വയസ്സും
ആറ് മാസം അങ്ങനെയൊന്നും പറഞ്ഞാലേ മേരി ആൻ്റി നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാവുന്ന കാര്യം പറഞ്ഞുതരാം. സെക്കരിയ പുരോഹിതന് വേറെ മക്കളുണ്ടോ? മക്കളുണ്ടോ? ഇല്ല. സെക്കരിയാവിനാകെ കുടിയുള്ളൊരു മകൻ ആരാ? ഏ യോഹന്നാനാണ്. യഹൂദ പുരോഹിതന്മാർക്കൊരു കുഞ്ഞുണ്ടായാൽ അതൊരാൺകുഞ്ഞാണെങ്കിൽ അടുത്ത പൗരോഹിത്യമാരുടെ മേൽ വരും? അവൻ്റെ മേൽ വരും. ഇനി രണ്ട്, 30-ാമത്തെ വയസ്സെന്ന് പറയുന്നത് യഹൂദൻ്റെ മതത്തിനും യഹൂദ മതത്തിൻ്റെ അനുസരിച്ചുള്ള ക്രിയകൾ ചെയ്യാനുള്ള കറക്റ്റ് എൻഡിങ് ഏജാണ് എന്ത്? യേശു ക്രിസ്തുവിൻ്റെ മേൽ പോലും ആ നിയോഗം കൃത്യമായി വെളിപ്പെട്ടിരിക്കുന്നു. സന്നദ്ധരി സംഘത്തിൽ അംഗത്വം ആരംഭിക്കുന്നു. പരീശനെ വിമർശിക്കാനുള്ള ആമൻ സമയവും അധികാരവും ലഭിക്കുന്നു. സാധുക്കേന് ആരെയും വില ചൂണ്ടാനുള്ള അധികാരം 30-ാമത്തെ വയസ്സിൽ കിട്ടുന്നു. കയ്യഫാവിനും അന്നാസിനും ഒക്കെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കൈത്താങ്ങൾ കൊടുക്കാനുള്ള പ്രായം കൂടിയാണ് 30 വയസ്സെന്ന് പറയുന്നത്. ഇതാ ഒരുത്തം 30 വയസ്സും കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടും മരുഭൂമി വിട്ട് ദൈവാലയത്തിൽ കയറാതെ മരുഭൂമിയിലെല്ലാം ഉഴന്ന് നടക്കുന്നു. കാട്ടുതേനും ആമൻ സ്തോത്രം വിട്ടിലുമൊക്കെ കഴിച്ച് ഈ മനുഷ്യൻ നടക്കുമ്പോൾ ചോദിക്കാം, എന്താണ് താങ്കളുടെ ഉദ്ദേശം? അവന് പറയാൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എൻ്റെ തലയ്ക്ക് മീതെ ഒരു കരമുണ്ട്, ആ കരത്തിൻ്റെ കീഴ് ഞാൻ താണിരിക്കുന്നു. സമയമാകുമ്പോൾ അത് വെളിപ്പെട്ടു വരും, സമയമാകുമ്പോൾ അത് പുറത്തു വരും. ഇന്ന് രാത്രിവേളയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി, ആമേൻ, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു അനുഗ്രഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രി ഫലത്തോടെ പറ, സമയമാകുമ്പോൾ അത് വന്നിരിക്കും, സമയമാകുമ്പോൾ അത് കൃത്യം വന്നിരിക്കും, അത് തെറ്റുകയില്ല. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു പ്രവചന ദൂത പറയുന്നു, ദൈവദാസി, ദൈവദാസനെ, നിന്റെ നിയോഗം വരുന്നുണ്ട്, നിന്റെ നിയോഗത്തിന്റെ സമയം വരുന്നുണ്ട്. ആ സമയം വരുമ്പോൾ ഒരു വ്യക്തിക്കും ഒരു മനുഷ്യന് ഒരു ശക്തിക്ക് അടുത്തു വെക്കാൻ കഴിയാതെ ആ നിയോഗം വെളിപ്പെട്ടു വന്നിട്ട് നിന്റെ പുറത്തു കൊണ്ടുവരും. ഒന്ന് താണിരുന്നാൽ മതി. സംഘടനയെ നോക്കണ്ട, മതത്തെ നോക്കണ്ട, വിഷയത്തെ നോക്കണ്ട, പ്രശ്നത്തെ നോക്കണ്ട, താണിരുന്നോ സമയമാകുമ്പോൾ ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. ബലമുള്ള കൈക്കീഴിൽ അവൻ താണിരുന്നു. എത്ര വർഷം? 30 വർഷം. അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനവധി ദൈവദാസന്മാരുണ്ട് ഈ ലൈവിലൂടെ. പലയിടങ്ങളിൽ നിന്നും ഒത്തിരി ദൈവബുദ്ധ്യന്മാർ നമ്മുടെ മീറ്റിംഗിൽ കൂടുന്നുണ്ട്. അവരോടെല്ലാം ഒരു ദൂത പറയാം, വെയിറ്റ് ചെയ്തോ, നിന്റെ സമയം വരുന്നുണ്ട്. അല്പം ക്ഷമയോടെ കാത്തിരുന്നോ, സമയം വരുന്നുണ്ട്, സമയം വരുന്നുണ്ട്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത, മറ്റാരും കണ്ടിട്ടില്ലാത്ത, മറ്റാരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക ശുശ്രൂഷ നിന്നിലൂടെ ചെയ്യാൻ, നിന്റെ കുടുംബത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്റെ ദൈവത്തിന് ഇന്ന് പകൽ പദ്ധതിയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനൊരു ദൈവശബ്ദം ദൈവം എന്നോട് പറയുന്നു. അത് ആരോടാന്ന് എനിക്കറിയില്ല. ആ ദൈവശബ്ദം ഇതാണ്, ആമേൻ സ്തോത്രം. 55 വയസ്സ് കഴിഞ്ഞു, 56 ഞാൻ ചുവട് വെക്കുന്നു. ദൈവമേ, ഈ 55 വയസ്സ് കഴിഞ്ഞ എനിക്ക് ഇനി ഒരു നിയോഗമുണ്ടോ? ഇനി എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റുമോ? അങ്ങനൊരു വിളി എൻ്റെ മേലുണ്ടോ എന്ന് ചോദിച്ച് ലൈവിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു കർത്തൃപുത്യനുണ്ട്. ദൈവദാസനെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, നിങ്ങളുടെ സമയം തീർന്നിട്ടില്ല, നിങ്ങളുടെ സമയം മുന്നോട്ട് പോയിട്ടില്ല, നിങ്ങളുടെ സമയം അവൻ അതിക്രമിച്ച തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന കര നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നു.
ഞാൻ പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയുടെ പേരെന്ന ദൈവം കാണിക്കുന്നു. വർഗീസ്, അതിന്റെ മുൻപിൽ ഗീ വർഗീസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഈ ലൈവിലുണ്ട്. കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളോട് പരിശുദ്ധയാത്മാവ് ഈ ശബ്ദം കേൾപ്പിക്കുന്നു, സമയം പോയിട്ടില്ല. ആമേൻ, 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 ആമേൻ. അകത്തു വെളിപ്പെട്ടതിനേക്കാൾ പുറത്തു വെളിപ്പെടുന്ന ദൈവകൃപയുടെ ആഴങ്ങൾ ഈ ദിവസം ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവിനെ ദൂത പറയുകയാണ്. വിശ്വസിച്ചൊരാമേൻ പറ. ദൈവം അത് ചെയ്യും. തമ്പുരാൻ അത് ചെയ്യാൻ കഴിയും. ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. സംശയിക്കണ്ട കേട്ടോ. അടുത്ത ദിവസം ആ റിസൾട്ട് നിങ്ങൾക്ക് നേരി കേൾക്കാം. ആമേൻ. എനിക്കല്ല ഉറപ്പാ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യമായിട്ട് ഇന്ന് ബിജുവിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ സോജൻ ബ്രദറിൻ്റെ കൂടെ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു ബ്രദർ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. തൻ്റെ പേര് ശശി എന്നാണ്. അവർ മീറ്റിങ്ങിലുണ്ട്. ശശി എന്നാണ്. ആരാധന കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേര് കാണിച്ചു. രമേശ് തൻ്റെ ഓഫീസിൽ ആമേൻ വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് ആ മനുഷ്യൻ്റെ ഫോട്ടോയും ആ വോയിസ് മെസ്സേജും കൂട്ടിയിട്ടിരിക്കുന്നു. എൻ്റെ ചർച്ച് എൻ്റെ ഓഫീസിൽ സെക്രട്ടറി ആ രമേശൻ എന്ന്. അപ്പൊ ദൈവത്തിന് തെറ്റുപറ്റില്ല. ദൈവം ഇന്ന് തൊടുകയാണ്. അതുകൊണ്ട് വളരെ ശക്തമായി ഈ ദിവസത്തെ ആ നിയോഗം അനുസരിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ സമയം ആയിരിക്കുക. നിങ്ങളുടെ സമയമായിരിക്കുക. നിങ്ങളുടെ സമയമായിരിക്കുക. നിന്റെ സമയമായിരിക്കുകയാണ്. ആ ബലമുള്ള കൈ കീഴി താണിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ സമയം ദൈവം ആക്കി വച്ചിരിക്കുന്നു. നിരാശകൾ മാറട്ടെ, ടെൻഷനുകൾ മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ സമയം അതിക്രമിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ധൂപക്കുറ്റി മാറ്റി ആലയത്തിനകത്ത് നിൽക്കേണ്ടവനാ. നടുക്കെട്ടും മാർപതക്കവും തൊപ്പിയും അംശപിടിയും പിടിച്ച് ആ മധുവായിക്കകത്ത് നിൽക്കേണ്ടവനാ. ഈ 30 വർഷവും 6 മാസമായിട്ടും മരുഭൂമി കിടക്കുന്നേ. പലരും ചോദിക്കുന്നുണ്ട്, നിനക്കിങ്ങനൊരു ഗതി വന്നല്ലോ. മനസ്സിലായില്ലല്ലേ. എടാ, നിന്റെ അപ്പനല്ലേ യെരുശലേമിൽ ഏറ്റവും ഫേമസ് ആയ സെക്കരിയ പുരോഹിതൻ? ആ പുരോഹിതന്റെ മകനല്ലേ നീ? നിനക്കെന്തു പറ്റി? പുള്ളിയുടെ മറുപടി, അതെ, ഞാനിപ്പോ ഒരു കൈയുടെ കീഴെയാ. നിങ്ങൾ മിണ്ടാതിരി. ഒരു സ്തോത്രം പറ. ഞാൻ ആത്മാവിൽ ഒരു ദൂത നിങ്ങളോട് പറയാം, നിങ്ങൾ ചിലതിനെ ഓവർകം ചെയ്യണം. ചില ശബ്ദങ്ങളെ നിങ്ങൾ ഓവർകം ചെയ്യണം. ചില ആമേ പിന്നിലേക്ക് വലിക്കുന്ന, നിരുസലാഗപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, മനസ്സിനെ ക്ഷീണിപ്പിച്ച് പരിധി കൽപ്പിക്കുന്ന ചില വാക്കുകളെ നിങ്ങൾ ഓവർകം ചെയ്യണം. ചിലതിനെ നിങ്ങൾ ഓവർകം ചെയ്യണം. ആമൻ. ആരോടോ കർത്താവിനോട് പറയുന്നു, നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും ചില വാക്കുകൾ നിങ്ങൾ ബ്രേക്ക് ഇട്ടതുപോലെ പിടിച്ചു കിട്ടും. പക്ഷേ അത് പൊട്ടിയാൽ വിടുതല. ആമേൻ. ഞാൻ നിങ്ങളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞ ഭാഗം വിടാം. ഏലീശയെ പ്രസംഗിക്കാത്ത ആരുമില്ല. ഏലീശയുടെ മേൽ ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഇരട്ടി പങ്കിന്റെ അഭിഷേകം ഏലീശയുടെ മേൽ വീണു. അത് വീഴാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആ അഭിഷേകം തന്റെ മേൽ വരുമെന്നറിഞ്ഞു തന്നെ 50 പേരടങ്ങുന്ന 3 കൂട്ടം തന്നെ പിടിച്ചുകെട്ടാൻ, തന്നെ ബ്രേക്ക് ചെയ്യാൻ, തന്നെ ഒരു സ്ഥലത്ത് ഒതുക്കാൻ 3 കൂട്ടം ശ്രമിച്ചു. അവിടെയെല്ലാം ഏലീശ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യെരിഹോമാണോ വിഷയമില്ല, ഗിൽഗാലാണോ വിഷയമില്ല,
യോർദാനാണോ വിഷയമല്ല, മരുഭൂമിയാണോ വിഷയമല്ല, എനിക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തിന് വേണ്ടിയാണ് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിറകിലെ ശബ്ദങ്ങൾക്ക് ഞാൻ മുഖവില കൊടുക്കില്ല. എന്റെ ലക്ഷ്യം മുന്നോട്ടാണ്. ആത്മാവിൻ്റെ ദൂത് പറയുന്നു, പിന്നിലെ ശബ്ദങ്ങൾക്ക് നീ മുഖവില കൊടുക്കരുത്. ആരെങ്കിലും ഉയർന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് എല്ലാവരും ആത്മാവി പറയുന്നു, പിന്നിലെ ശബ്ദങ്ങൾ കേട്ട് നിന്നവർ ആയുസ്സിൽ മുന്നേറിയിട്ടില്ല. പിന്നിലെ ശബ്ദങ്ങൾ കേട്ട് അറച്ചു നിന്നവർ ഇന്ന് വരെ ഒന്നും നേടിയിട്ടില്ല. പകരം പിന്നിലെ ശബ്ദങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അവനിലൂടെയാണ് ദൈവത്തിൻ്റെ കരം നീട്ടുന്നത്. പിന്നിലെ ശബ്ദങ്ങൾ നിന്നെ ഒതുക്കും. പിന്നിലെ ശബ്ദങ്ങൾ നിനക്കെതിരെ ആമൻ സ്തോത്രം തിരുവരമ്പ് കെട്ടും. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവന്റെ ബലമുള്ള കൈ കീഴിൽ നീ താണിരിക്ക. പിന്നിലെ ശബ്ദങ്ങൾക്ക് നിശ്ചയം കൊടുക്കരുത്. പിന്നിലെ ശബ്ദങ്ങൾക്ക് നീ എന്ത് കൊടുക്കരുത്? ചെവി കൊടുക്കരുത്. സ്തോത്രം. യേശുവിന്റെ കാലത്ത് സഹോദരങ്ങളെ, ആമൻ, സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. യേശുവിൻ്റെ കാലത്ത് യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ മൂന്ന് കൂട്ടരുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടക്കുന്ന മൂന്ന് കൂട്ടർ: ഒന്ന്, യേശുവിൻ്റെ മുന്നിൽ നടക്കുന്നവർ; രണ്ട്, യേശുവിൻ്റെ പിന്നിൽ നടക്കുന്നവർ; മൂന്ന്, യേശുവിൻ്റെ കൂടെ നടക്കുന്നവർ. ഒരു ഹല്ലലി പറഞ്ഞേ. ഒന്നുകൂടി പറയാം: മുന്നിൽ നടക്കുന്നവർ, പിന്നിൽ നടക്കുന്നവർ, കൂടെ നടക്കുന്നവർ. പക്ഷെ ഒരു വേദവാക്യം മർക്കോസിലുണ്ട്, വായിപ്പിക്കണില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. കൂടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പിന്നിൽ നിൽക്കുന്നവനല്ല, മുൻപിൽ പോകുന്നവനല്ല, കൂടെ നിൽക്കുന്നവന് ഒരധികാരം കൈമാറുന്ന ദൈവത്തിൻ്റെ കൃപ. ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. നിങ്ങൾ പറ, ഞാൻ മുൻപിലുമല്ല, ഞാൻ പിൻപിലുമല്ല, പകരം ഇമ്മാനുവേലായ യേശുവിൻ്റെ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അവൻ്റെ കൂടെയാണ് എൻ്റെ യാത്ര. സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറ. അന്നേ ഈ പിന്നിൽ നടക്കുന്നവരും മുമ്പിൽ നടക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ആരെങ്കിലും ഇനി കൂടെ നിന്ന് ഒരു അല്ലലുയ പറഞ്ഞാൽ അവരോട് മിണ്ടാതിരിക്കാൻ പറയും അല്ലേ. വഴിയറമ്പിലിരിക്കുന്ന ബർത്തോലോമായി ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞപ്പോൾ പിന്നിൽ നിന്നവരും മുമ്പിൽ നിന്നവരും, പക്ഷെ കൂടെ ഇരുന്നവർ അവനെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് യേശു അവനെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നിങ്ങൾ പിൻപിലുമല്ല മുൻപിലുമല്ല, നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണ്. അവൻ കൂടെ ഇരിക്കുന്നവൻ അത്ഭുതം കാണും, കൂടെ ഇരിക്കുന്നവൻ വിടുതൽ കാണും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൂടെ ഇരിക്കാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും അവൻ ശിഷ്യന്മാരെ വിളിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നേ? ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്തിനാ ശിഷ്യന്മാരെ വിളിച്ചത്? കൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ. കൂടെ ഇരിക്കുന്നവനെ കൊണ്ട് ദൈവം അത്ഭുതം ചെയ്യും, കൂടെ ഇരിക്കുന്നവനെ കൊണ്ട് ദൈവം മിറക്കൾ ചെയ്യിപ്പിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഒരു കാര്യം ഓക്കെയാണ്, ദൈവം പറയുന്നു അവന്റെ ബലമുള്ള കൈ കീഴിൽ. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തേണ്ടതാണ്. എങ്ങനെ തക്ക സമയത്ത്? തക്ക സമയം. അതൊരു ഒരു ദിവസമാകാം. നിങ്ങൾ ചിന്തിച്ചേ, ദൈവത്തിന്റെ തക്ക സമയം ഏതാണെന്ന് നമുക്കറിയാമോ? നമുക്കറിയാം, ചിലപ്പോ ഇന്ന് രാത്രിയാകാം, ചിലപ്പോ ഇന്ന് രാത്രിയാകാം, ചിലപ്പോ ഇന്ന് രാത്രിയാകാം. സ്തോത്രം. എൻ്റെ മൊബൈൽ ഫോൺ അവിടെയാ. അമ്മേ, ഞാനത് ഇന്നൊരു ശില്പ എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ നിന്നും ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് വിട്ടു. അവള് സൗദി അറേബ്യയിൽ നിന്നും പ്രസവത്തിന് വേണ്ടി നാട്ടിൽ വന്നു. നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ഉണ്ട് അവൾ. പ്രസവത്തിന് വേണ്ടി നാട്ടിൽ വന്നപ്പോൾ ശമ്പളം കിട്ടിയതൊക്കെ നാട്ടിലോട്ട് അയച്ചു കൊടുത്തു. ഒരുപാട് സാമ്പത്തിക കടവൊക്കെ ഉണ്ടായിരുന്നു. പോരുന്നതിന് മുമ്പ് ആകെ 600 റിയാലുണ്ടായിരുന്നു. ഇതും പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രസവത്തിന് പോവുകയാണ്. ഈ 600 റിയാലെന്ന് പറയുന്ന കൂടി വന്ന 5-6 12,000 രൂപയാണ് അല്ലേ? അത്ര
അത്രയേ ഉള്ളൂ. ഈ 12,000 രൂപ കൊണ്ട് എങ്ങനെ പോയാലും നോർമൽ ഡെറി ആണെങ്കിലും ഒരു ഡെലിവറി ആണെങ്കിലും 10-35,000 രൂപയാകും. കർത്താവെ, എന്താ ദൈവമേ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഈ 600 റിയാലും കൊണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് ഈ ഡെലിവറി കഴിഞ്ഞ് എങ്ങനെ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേ. വന്നു കഴിഞ്ഞ് നാളെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അപ്പോഴും വിചാരിച്ചു, കർത്താവെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും, ആകപ്പാട് പ്രശ്നത്തിലാണ്. അവൾ പോയി, ഏതായാലും പോയി ഹോസ്പിറ്റലിൽ പോയി, കോതമംഗലമാണ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അഡ്മിറ്റായതിനു ശേഷം മൊബൈലിൽ മെസ്സേജ്, ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് നോക്കിയപ്പോൾ 1,500 റിയാല് ബാങ്കിൽ വന്നിരിക്കുന്നു. പിറ്റേ ദിവസം ഡെലിവറിയാ. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ വീണ്ടും ഒരു 500 കൂടി വന്നിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാർത്തി ഓർത്തു, ഇതേ പെട്ടെന്നായി വന്നെ, എന്നാലൊന്ന് പരിശോധിക്കാന്ന് കരുതി നോക്കിയപ്പോ പുള്ളിക്കാർത്തി ജോലി ചെയ്യുന്ന അവിടുത്തെ ഒന്നും കിട്ടാനില്ല. അടുത്ത സാലറി എന്ന് പറഞ്ഞാൽ അടുത്ത ഡേറ്റിലേ കിട്ടത്തുള്ളൂ. 2 തവണ നോക്കിയപ്പോ 35,000 രൂപ ടിക് ടിക് അടിച്ച് ഇതിൽ വന്നു. ഇതെങ്ങനെയാ, എന്താണെന്നറിയില്ല. പുള്ളിക്കാർത്തി പറയൂ, ഇനി അറിയാതെ സംഭവിച്ചതാണോ, തിരിച്ച് മെസ്സേജ് വിട്ടു, ഇതറിയാതെ വല്ല സംഭവിച്ചതാണോ. അറിയാതെ സംഭവിച്ചതല്ല, നിന്റെ ഡ്യൂട്ടിയും നിന്റെ ആ നിന്റെ നന്മയും ഒക്കെ മുടങ്ങാതെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി നിനക്ക് ഇപ്പോൾ ഒരു ഇച്ചിരി പൈസ തന്നെ വന്നു. അവിടെ ഒരു ഡെലിവറി പറഞ്ഞിട്ടില്ല, ഞാൻ പ്രസവത്തിന് പോകുകയെന്ന് പറഞ്ഞിട്ടില്ല, എന്താണേലും കൃത്യം 35,000 രൂപ അവളെ ബാങ്കിൽ വന്നു. ഇന്നിപ്പോൾ ഇന്ന് സൗദിയിൽ നിന്ന് മെസ്സേജ് ഇട്ടുകൊണ്ട് ഞാൻ മൊബൈൽ അവിടെ അല്ലെങ്കിൽ ഞാൻ എടുത്ത് ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ച് തന്നേനെ, പാസങ്ങളെ സമയത്ത് ചെയ്തു. ഇതേ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യാഴാഴ്ച നടക്കുമ്പോൾ കൊടിയ മഴക്ക് ആ പെൺകുട്ടിയുടെ കയറി വന്നു പ്രാർത്ഥിക്കാൻ. ആമേൻ. നല്ല മഴയുണ്ടായപ്പോൾ ഓടി വന്നു കോതമംഗലത്ത് നിന്ന്. ആമയോട് പറയും, പക്ഷേ തക്ക സമയത്ത് ചോദിച്ചില്ല, ആമേൻ, അപേക്ഷ വെച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇതാ ദൈവത്തിന്റെ തക്ക സമയം. മുൻപും ആവില്ല, പിൻപും ആവത്തില്ല, തക്ക സമയത്ത്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്, തക്ക സമയത്ത്, തക്ക സമയത്ത്. ധൈര്യമായിട്ട് പറ, തക്ക സമയത്ത്. അങ്ങനൊരു അങ്ങനൊരു വിടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് ഒരു സന്തോഷമുണ്ടോ? അങ്ങനെയാണെങ്കിലേ ആ ചെവിയിലോട്ടൊന്ന് കൈവച്ച്, ഇതൊക്കെ ഒരു ഒരു പമ്മൻ കൈവച്ചിട്ട് പറ, ഈ ചെവിയിൽ തക്ക സമയത്തെ വിടുതൽ ഞാൻ കേൾക്കും. ഈ ചെവിയിൽ തക്ക സമയത്തുള്ള വിടുതൽ ഞാൻ കേൾക്കും. ആമേൻ. ഈ ചെവിയുണ്ട്, എൻ്റെ തക്ക സമയത്തുള്ള വിടുതൽ ഞാൻ കേൾക്കും, ഞാൻ കേൾക്കും, ഞാൻ കേൾക്കും. കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ എന്ത് ചെയ്യാൻ. ഇനി രണ്ടാമതൊരു കാര്യം എന്നാണെന്നറിയാം, റോബിൻ സുഭാഷെ, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ എന്ത് ചെയ്യാൻ. ഇനി ആ മുഖത്ത് നോക്കിയിട്ട് അടുത്തിരിക്കുന്ന താഴ്ത്തത്തില്ല, ഉയർത്തു. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ തക്ക സമയത്ത് എന്ത് ചെയ്തില്ല, താഴ്ത്തുകയല്ല, പകരം ഉയർത്തും. ഇനി ആരെങ്കിലും താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ ഉയർന്നവനെയൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവം ആരെങ്കിലും താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ ഉയർച്ച പ്രാപിച്ചവനെയൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്, താഴ്ത്തിയിട്ടുണ്ട്. താഴ്മയോടെ ഇരുന്നവന് ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഈ ആമേൻ എലിസബത്ത് ഒരു കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോളെ ആത്മാവിലങ്ങ് ആനന്ദിച്ചു. ആത്മാവിലങ്ങ് ആനന്ദിച്ചിട്ട് അവളൊരു പാട്ട് പാടി. ആ പാട്ടിന്റെ വരി നിങ്ങൾക്കറിയാമോ? അഗതിയെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നൊരു ദൈവം. തക്ക സമയത്ത് അവൻ നിങ്ങളെ താഴ്ത്തത്തില്ല, പറ ഉയർത്തും. എന്നിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണ്ടിരുന്നേക്കണം. ആ സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. അപ്പോ ആർക്ക് വേണ്ടിയാ കരുതുന്നേ? ഇനിയാണ് നമ്മൾ ആ വിഷയം ചിന്തിക്കുന്നത്. ആർക്ക് വേണ്ടിയാ കരുതുന്നേ? അവിടെ ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ പറയും ദൈവം സഹോദരിക്ക് വേണ്ടി കരുതും, സഹോദരന് വേണ്ടി കരുതും, നിങ്ങൾക്ക് വേണ്ടി കരുതും, കുടുംബത്തിന് വേണ്ടി കരുതും. കർത്താവിന്റെ സന്നിധി കാണത്തുമില്ല, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയവുമില്ല, കർത്താവിനെ കുറിച്ചൊരു വിചാരവുമില്ല. അങ്ങനെ ഇരിക്കുന്നവന് വേണ്ടിയല്ല എന്താ ദൈവം കരുതുന്നത്, താണിരിക്കുന്നവന് വേണ്ടിയാണ് കരുതുന്നത്.
അതുകൊണ്ടാണ് ബൈബിളിലെ എല്ലാ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, യഹോവയെ കാത്തിരിക്കുന്നവന് ശക്തിയെ പുതുക്കും. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. എന്താ പ്രാപിച്ചത്? പൗലോസ് കാത്തിരുന്നു, പൗലോസ് വെയിറ്റ് ചെയ്തു, പൗലോസ് താണിരുന്നു, പൗലോസ് പ്രാപിച്ചു. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആമീൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മണവാളൻ ഉള്ളവർ അല്ലേ, മണവാട്ടി മണിയറക്കകത്തോട്ട് കേറട്ടെ അല്ലേ, ഉൾമുറിയിലേക്ക് കേറട്ടെ, ഒന്ന് കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഉയർത്തിയിരിക്കും ദൈവം. ഒരു ഹല്ലേലൂയ പറയുന്നേ. ആമേൻ. ആരൊക്കെ കാത്തിരുന്നിട്ടുണ്ടോ, ആരൊക്കെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നിട്ടുണ്ടോ, അവരെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടി നിങ്ങൾക്ക് തരാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ 9-10 വാക്യങ്ങൾ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. ആ ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ് കേട്ടോ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചേ. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അത് മനസ്സിലായി കാണുമല്ലേ. മെതിക്കുക എന്ന് വെച്ചാലേ, നമ്മൾ കണ്ടിട്ടില്ലേ ഈ കതിർ ഇങ്ങനെ മെതിച്ചുകൊണ്ടിരിക്കുന്ന കാളയുടെ മുമ്പിൽ കൊണ്ടുപോയി, ഈ കണ്ടിട്ടില്ലേ കാളയുടെ ഇങ്ങനെ മുഖക്കൊട്ട കെട്ടുന്നേ, അങ്ങനെ എന്ത് ചെയ്യരുത്, കെട്ടരുത്. എന്തിനാ കെട്ടുന്നതെന്ന് അറിയാമോ, ഈ മെതിക്കുന്ന കൂട്ടത്തിൽ ഇവൻ എന്ത് കഴിക്കരുത്, ഈ നെല്ല് കഴിക്കരുത്. നെല്ല് കഴിക്കാതിരിക്കാൻ ദുഷ്ടദാസന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ, മെതിക്കുന്ന കാളയ്ക്ക് കൊണ്ടുവന്നിട്ട് എന്ത് കെട്ടും, കെട്ടും, കെട്ടി വെക്കും. പിന്നെ എവിടെ തിന്നാനാ, കണ്ടിട്ടില്ലേ യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കുതിരയുടെ ചെവി ഇങ്ങനെ കെട്ടിയിട്ട് 2 സൈഡും നോക്കാൻ പറ്റാത്ത രീതിയിൽ, സ്റ്റേറ്റ് നോക്കുന്ന രീതിയിൽ ഒരു മുഖപ്പട്ട ഇവിടെ കെട്ടിവെക്കും. എന്തിനാണെന്നറിയോ, പട മുൻപിൽ വരുമ്പോൾ ശബ്ദം കേട്ട് ഇടത്തോട്ടും വലത്തോട്ടും പുറകോട്ടും പോരാതെ ആ പടക്കളത്തിലേക്ക് നേരെ ഓടിക്കേറാൻ അതിനെ ചെവി അടച്ചും കണ്ണുകൾ ദൃഷ്ടി അടച്ചും കെട്ടിവെക്കും. പൗലോസ് പറയുക, മെതിക്കുന്ന ഒരു കാളയുടെ വായിൽ മുഖക്കൊട്ട കെട്ടരുത്. ഇത് തമ്പുരാന്റെ പ്രമാണമാ. വാക്യം വേണോ, ആവർത്തന പുസ്തകം എടുത്തേ, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ആവർത്തനം 25:4 അതിൻ്റെ വാക്യമാ ഇവിടെ കിടക്കുന്നത്. ആവർത്തനം 25:4 ദൈവം പറയുന്നു, കാളം മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. അതിന് മുഖക്കൊട്ട കെട്ടരുത്. വായിച്ചോ വായിച്ചോ അടുത്തത്. സഹോദരന്മാർ ഒന്നിച്ചു പാർക്കും. വേണ്ട, ആ താഴോട്ട് പോണ്ട, നമുക്ക് നമ്മുടെ വിഷയം അതല്ല. അപ്പോ മെതിക്കുന്ന കാളയ്ക്ക് എന്ത് കെട്ടാൻ പാടില്ല, മുഖക്കൊട്ട കെട്ടാൻ പാടില്ല. ഇനി അത് പറഞ്ഞ് അവസാനിപ്പിക്കുക അല്ലേ. അപ്പൊ കാള മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം, കഴിക്കാം, അതിന് കുടിക്കാം. എന്ന് വെച്ചാൽ അത് അനുഭവിക്കേണ്ടത്, അത് ഭക്ഷിക്കേണ്ടത്, അതിൻ്റെ വിശപ്പടക്കേണ്ടത് ഇതിനകത്തെന്ന് തന്നെയാണ്. ദൂത് മനസ്സിലാവുന്നുണ്ടോ, ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലെ, നീ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ദൈവത്തെ ആരാധിച്ചും സേവിച്ചും മാനിച്ചും മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് മുഖക്കൊട്ട കെട്ടാൻ ഒരു പിശാചിനെയും ദൈവം അനുവദിക്കില്ല. ദൂത് മനസ്സിലായോ, കർത്താവിനെ സേവിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള ദൂതാണിത്, ദൈവത്തെ ആരാധിക്കുന്നവനോടുള്ള അരുളപ്പാടാണ്, ദൈവത്തെ സേവിച്ചു പോകുന്ന ദൈവ കുഞ്ഞുങ്ങളോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. അവൻ അവന്റെ വയലിൽ നീ മെതിക്കുമ്പോൾ, അവന്റെ വയലിൽ നീ അവനെ ആരാധിക്കുമ്പോൾ, അവന്റെ വയലിൽ നീ വേല ചെയ്യുമ്പോൾ, അവന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് നീ മുന്നോട്ട് പോകുമ്പോൾ ദൈവ പൈതലെ നിന്റെ മുഖക്കൊട്ട ദൈവമാരെയും അനുവദിക്കില്ല. ആമേൻ. പൗലോസ് ഈ കൊരിന്ത ലേഖനത്തിലെ വാക്യം ആരെ കുറിച്ചാ പറയുന്നറിയാമോ, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ചാ പറയുന്നേ, കർത്താവിന്റെ വേലക്കിറങ്ങിയവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാക്യം, ശ്രദ്ധിച്ചിട്ടുണ്ടോ,
ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയത് ആമൻ ആ കൊരിന്ത ലേഖനം ഒന്നെടുത്ത് ആമൻ ആരെ കുറിച്ചായി പറയുന്നേ 9:9-10 വാക്യം നോക്കിക്കേ സ്വന്തം ചെലവിന്മേൽ യുദ്ധം മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ദൈവം കാളയ്ക്ക് വേണ്ടിയോ ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിച്ചു എന്ന് വെച്ചാലേ ഹാമൻ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് തമ്പുരാൻ കൽപ്പന കൊടുത്തതേ കാളയെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും അല്ല കാളെങ്ങനെയെങ്കിലും ഒക്കെ തിന്നോളൂ എന്ന് തമ്പുരാൻ അറിയാം പക്ഷെ കാളയെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഈ ആശയം ആരെ കുറിച്ചാണെന്ന് അറിയാമോ അടുത്ത വാക്യം വായിച്ചാ മതി അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ അതോ അതോ അതെ ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി അത്രേ എഴുതിയിരിക്കുന്നത് ഇതാർക്ക് വേണ്ടി എഴുതിയത് കാളയ്ക്ക് വേണ്ടിയല്ല എഴുതിയത് പകരം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് എഴുതിയത് നിങ്ങൾ തമ്പുരാനെ ആരാധിച്ചും സേവിച്ചും പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ വയലിൽ നിന്നും കഴിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചേ ഇത് കർത്താവിൻ്റെ വയലാണ് ഈ വയലിൽ നിങ്ങൾ വന്നിരിക്കുകയാണ് സ്തോത്രം ഈ വയലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ദാഹമുണ്ടാകും സ്തോത്രം നിങ്ങൾക്ക് വിശപ്പുണ്ടാവും പക്ഷെ ഒരു മർമ്മം ഞാൻ പറയാം മോബാബ് സ്ത്രീ ബേത്ലഹേമി വന്നു ബോവസിന്റെ വയലിൽ പെറുക്കാനിറങ്ങി പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വയലിൻ്റെ മേലാള് വന്നിട്ട് പറഞ്ഞു നീ എവിടുത്തെ കാര്യ ഏതാ മോബാബ് സ്ത്രീ നമ്മുടെ പഴയ ജീവിതത്തെ കാണിക്കുന്നു എന്ത് മോബാവ് നീ എവിടുത്തെ കാര്യാ ഞാൻ മോബാവ് കാര്യാ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇപ്പൊ നീ എവിടെയാ പെറുക്കുന്നേ ബോവസിന്റെ വയലിൽ പെറുക്കാനല്ലേ നീ വന്നേ ഇനി ആരാ പെറുക്കുന്നേ അഗതികളാ പെറുക്കുന്നേ അനാഥകളാ പെറുക്കുന്നേ അഗതിക്കും അനാഥയ്ക്കും പെറുക്കാൻ പാടത്തിന്റെ അരികി കണ്ടം മാറ്റിയിടും യഹൂദൻ മോബാബ് സ്ത്രീ വന്നിട്ട് പെറുക്കി തുടങ്ങി അഗതി പെറുക്കി തുടങ്ങി അനാഥ പെറുക്കി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെറുക്കി മുന്നോട്ട് വരുമ്പോ മേലാള് വന്നിട്ട് പറഞ്ഞു എന്റെ പേരെന്നാ വെച്ചേ എന്റെ പേര് രൂത്ത് ആ വരമ്പത്തിരിക്കുന്ന വെള്ളം കണ്ടോ കണ്ടു കുടിച്ചോ ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക പെറുക്കാൻ ഇറങ്ങിയവർക്ക് കുടിക്കാൻ ഒരു അനുവാദം സ്വതം കുറച്ചുകൂടി കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോ കൊയ്യുന്നവരോട് മേലാള് പറയുന്നു കൊയ്യുന്ന നിങ്ങൾ 10 കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 1 കറ്റ വലിച്ചിട്ട് കൊടുത്തേരെ ഇത് മനസ്സിലായല്ലേ 10 കറ്റ നിങ്ങൾ കെട്ടുമ്പോൾ 1 കറ്റ അവൾക്കിട്ടേക്ക് കൊയ്ത്തുപാടത്ത് ഇപ്പോ കൊയ്യുന്ന എത്ര പേരാന്നറിയാമോ 60-70 പേരാ കൊയ്യുന്നേ അവർ കൊയ്ത്തുപാട്ട് പാടി കൊയ്ത് 10 കറ്റ കെട്ടുമ്പോൾ ഒരെണ്ണം ബാക്കിലേക്ക് എറിയും ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞു പാടത്ത് കറ്റ കൂട്ടിയപ്പോ കൊയ്തവരിലും അധികം വന്നവൾക്ക് ഈ ദൈവമാ നിന്നെ അനുഗ്രഹിക്കാൻ പോവുന്നേ ദൂത മനസ്സിലായോ കൊയ്തവരേക്കാൾ കൊയ്യുന്നവരേക്കാൾ നിനക്കൊരു സമർത്ഥി തരാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത് കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ ആമേൻ മോബാബ് വിട്ട ദൈവ പൈതലേ മോബാബ് വിട്ട് അപ്പത്തിന്റെ പട്ടണത്തിൽ വന്ന ദൈവ പൈതലേ ബോവസിന്റെ വയലിൽ പെറുക്കാൻ ഇറങ്ങിയ ദൈവ പൈതലേ നിനക്ക് കുടിക്കാൻ ഈ പാടത്ത് ഈ വയൽ വരമ്പത്ത് വെള്ളമുണ്ട് കേട്ടോ നിനക്ക് കഴിപ്പാൻ ആഹാരമുണ്ട് കേട്ടോ ഹല്ലേലൂയാ സ്തോത്രം 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 നമ്മൾ ഈ ഇങ്ങനെ ഈ ദൂതിനകത്തോട്ടൊക്കെ നമ്മൾ പോയാലുണ്ടല്ലോ ഇന്ന് 10 മണിയായാലും നിർത്താനൊക്കത്തില്ല അത്ര രസം പിടിച്ച ദൂത അതല്ല മോബാവി ഇന്ന് രക്ഷിക്കപ്പെട്ട് വയലിൽ വന്ന രൂത്തുണ്ടല്ലോ ആമേൻ പെറുക്കും വെള്ളം കുടിക്കും കട്ടയെടുത്ത് കെട്ടും
പെറുക്കും, പിന്നെയും വെള്ളം കുടിക്കും, ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും മേലാളി എന്നിട്ട് കൊയ്യുന്നവരോട് പറഞ്ഞു, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവളെ ഉപദ്രവിക്കരുത്, അവളെ എന്ത് ചെയ്യരുത്. ഞാൻ ഈ വാക്യം വായിച്ചു ഒറ്റക്കിരുന്ന് ചിരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. എന്നാന്നറിയാമോ, ഭയപ്പെടുന്നോ വന്ന മോബാബിയ സ്ത്രീക്ക് പെറുക്കാൻ പാഠം, പെറുക്കിക്കൊണ്ടിരുന്നവർക്ക് വലിച്ചു കയറ്റാൻ കറ്റ, കറ്റ കേട്ടുന്ന കിണർക്ക് കുടിക്കാൻ വെള്ളം. നാല്, പ്രൊട്ടക്ഷൻ. സ്വത്രം വേറെ എവിടെ കിട്ടും? സ്വത്രം പറ ആമൻ ആമൻ. കർത്താവേ മോവാബിനോട് പറഞ്ഞു, അവളെ ഉപദ്രവിക്കരുത്, ഉപദ്രവിക്കരുത്. എല്ലാം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മെതിക്കുന്ന കളത്തിനടുത്ത് എന്ന് അവൾ കിടക്കുന്നു. ബോവസിന്റെ പുതപ്പെടുത്തിട്ട് അവളുടെ മേലിടുന്നു. ഇത് അഭിഷേകത്തിന്റെ പുതപ്പാണ്, ഇത് നിറവിന്റെ പുതപ്പാണ്, ഇത് നിയോഗത്തിന്റെ പുതപ്പാണ്, ഇത് കൃപയുടെ പുതപ്പാണ്. നല്ല ബോവസാകുന്ന കർത്താവ് നിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി ഇടുകയാണ്. അവൻ നിനക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രി ഒരു കാര്യം കൂടി കേട്ടിട്ട് പോ. ആരും കൈവച്ചില്ലെങ്കിലും, ആരും ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞില്ലെങ്കിലും നീ അനുഗ്രഹിക്കപ്പെടും. നീ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് ചുമ്മാ നിങ്ങളോട് പറയുകയല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞില്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം എന്താണെന്നറിയാമോ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് തമ്പുരാൻ പറഞ്ഞേക്കുക. ദൂത മനസ്സിലായ എന്നെ ആരാധിക്കാൻ ഇറങ്ങിയ, എന്നെ സ്തുതിക്കാൻ ഇറങ്ങിയ, എന്നെ മഹത്വപ്പെടുത്താൻ ഇറങ്ങിയ, എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ദൈവ പൈതലിന്റെയും നന്മയുടെ വാതിൽ അടച്ചു കളയരുത്, ഒരു നന്മയുടെയും വഴി അടച്ചു കളയരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പിതാവേ തൃക്കരം കൂടിയിരിക്കും, അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ ഞങ്ങൾ താണിരിക്കുന്നു. അത് ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സാമന്ത്യം ആമേൻ. പ്രാർത്ഥിച്ച വിഷയത്തോടും സഭയോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യകാശവര വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനു മഹത്വം. ആമേൻ. യേശുവേ വരണമേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി പറയുന്നു, നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.